ഹിന്ദു വിശ്വാസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തലതിരിഞ്ഞ ചോദ്യങ്ങളും തർക്കുത്തരങ്ങളുമായി ഡോക്ടർ ശ്രീനാഥ് കരയൻ. ഒരിക്കല് ഒരു വീട്ടില് ബലിയിടാൻ വേണ്ടി പോയ സമയത്ത് മീനാക്ഷി അമ്മ മരിച്ചപ്പോൾ മീനാക്ഷി അമ്മയുടെ ബലിയാണ് ഇടിക്കാൻ പോയത്. ബലിയിടിച്ച് തിരിച്ചു വരുന്ന സമയത്ത് നിർഭാഗ്യവശാൽ ആ ബലിയുടെ ചോറ് കാക്ക എടുത്തിരുന്നില്ല. വരുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും മൂത്ത ചേച്ചി അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും മൂത്ത ഒരു സ്ത്രീ അവിടുന്ന് കൂടി നിന്നവരോട് പറഞ്ഞ കമന്റ് എങ്ങനെയാണ് മീനാക്ഷി എടുത്തെടുക്കുക, മരുമോളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരികൊണ്ടല്ലേ വലിച്ചോറുണ്ടാക്കി, പിന്നെ മീനാക്ഷി എടുത്തെടുക്കുവോ എന്നൊരു ചോദ്യമാണ്. വളരെ രസകരമായി തോന്നിയ ഒരു ചോദ്യമാണ്. ഈ മീനാക്ഷി എടുത്ത് കാക്കയായി വന്ന് ഈ ഈഗോ അടിച്ച് മരുമോളെ വീട്ടിൽ നിന്നുണ്ടാകുന്ന ചോറുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ ചോറ് തിന്നുന്നില്ല എന്നുള്ള ഈഗോ കൊണ്ട് മരത്തിന്റെ മുകളിൽ തെങ്ങോലയുടെ മുകളിൽ ഇരുന്ന് ഇരിക്കുന്നതാണോ മീനാക്ഷിയമ്മ? അങ്ങനെ ഒരു സങ്കല്പം സനാതന സംസ്കാരത്തിലുണ്ടോ? എന്തുകൊണ്ട് ബലിയോട് ചേർന്ന് കാക്കയെ പറഞ്ഞു? കാക്ക എടുക്കാത്തതിന് പല കാരണങ്ങളിലാണ്. ഒരുപക്ഷെ നമ്മളെല്ലാവരെയും പിതൃക്കൾ കാക്കയായിട്ട് വരും എന്നുള്ള സങ്കല്പമൊന്നും സനാതന സംസ്കാരത്തിലില്ല. ഒരുപക്ഷെ പലപ്പോഴും പുരാണങ്ങളുടെ ഭാഗമായി പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടാവാം, ചില വിശ്വാസങ്ങൾ വന്നിട്ടുണ്ടാവാം. സനാതന സംസ്കാരത്തെ സംബന്ധിച്ച് എല്ലാ ജീവികളും നമ്മൾക്ക് ദൈവ തുല്യമാണ്. ആ ജീവികള് അവരുടെ ധർമ്മം ചെയ്യുന്നതിനാലാണ് നമ്മൾ ഇത്ര മനോഹരമായി സന്തോഷമായി ഭൂമിയിൽ ജീവിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ പേരിൽ നമ്മൾ ഈ ജീവികളെ പൂജിക്കാറുണ്ട്. നമുക്ക് എല്ലാ ജീവികളും നമ്മളെ സംബന്ധിച്ച് പൂജനീയമാണ്. നമ്മൾക്ക് പന്നി നമുക്ക് വരാഹമാണ്, നമുക്ക് കുരങ്ങൻ നമുക്ക് ദൈവമാണ്. എല്ലാ ജീവികളും നമ്മളെ സംബന്ധിച്ച് ഏതെങ്കിലുമൊക്കെ ദേവതകളുടെ വാഹനമായിട്ടെങ്കിൽ നമ്മൾ പൂജിക്കാറുണ്ട്. എന്തുകൊണ്ട് കാക്കയെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, കാക്കയുടെ പുരാണത്തിൽ പറയുന്ന ഒരു കഥ. നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഗർഭപാത്രത്തിൽ നിന്ന് സത്യം ചെയ്താണ് വരുന്നത്, ഈ ജന്മം ഞാൻ ഉപയോഗിക്കുന്നത് എന്റെ മോക്ഷത്തിന് വേണ്ടിയാണ്, ദൈവികമായ കാര്യങ്ങൾ ചെയ്യാനാണ്. പക്ഷെ നമ്മുടെ ഭൂമിയിലേക്ക് പറന്ന ഉടനെ നമ്മുടെ മായയുടെ വലയിൽ പെടുകയും അത് മറന്നു പോവുകയും ചെയ്യും. ആ മറന്നു പോയ നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് കാക്കയുടെ ശബ്ദം എന്നാണ്. ക എന്നുള്ള ശബ്ദത്തിന് സംസ്കൃതത്തിൽ ആരാണ് എന്നാണ് അർത്ഥം. അപ്പൊ നമ്മളോട് ചോദിച്ചു, നീ ആരാണ്, നീ എന്തിനാണ് വന്നതെന്ന് ഓർമ്മിക്കൂ. ആ കാക്കയുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് എൻ്റെ അസ്തിത്വത്തെ കുറിച്ച്, എൻ്റെ പാരമ്പര്യത്തെ കുറിച്ച്, എൻ്റെ അസ്തിത്വത്തെ കുറിച്ച് ഞാൻ ബോധവാനാവണം. അതുകൊണ്ടാണ് യമന്റെ വാഹനമായി കാക്കയെ പറഞ്ഞത് കാലത്തിന്റെ പ്രതീകമായിട്ടാണ്. യമൻ എന്ന് പറയുന്നത് ടൈമാണ്, കാലൻ എന്ന് പറയുന്നത് സമയം തന്നെയാണ്. സമയത്തിന്റെ ഒരു രൂപമുണ്ടെങ്കിൽ അത് കാലനാണ്. ആ സമയത്തെ അതിജീവിച്ചവനാണ് മഹാകാലൻ, അത് ശിവനാണ്. എല്ലാത്തിനെയും നശിപ്പിക്കുന്നത്, എല്ലാത്തിനെയും ഇല്ലാതാക്കുന്നത് കാലമാണ്. അത് തന്നെയാണ് കാലൻ. കാലന്റെ നിറം കറുപ്പാണ്, കാക്കയുടെ നിറം കറുപ്പാണ്. അതുകൊണ്ടാണ് നീതിയുടെ നിറം കറുപ്പായത്. നീതി അങ്ങനെയാണ്, കാലത്തിന് നീതിയുണ്ട്. കാലം ഇപ്പം ഒരുപാട് നന്മ ചെയ്യുന്ന ആൾക്കാരെ ഇപ്പൊ 110 കൊല്ലം ജീവിച്ചോട്ടെ, അല്ലെങ്കിൽ ഒരാളെ അങ്ങനെയൊന്നുമില്ല. എല്ലാ ജീവിക്കും അതിന്റെ ആയുസ്സാവുന്ന സമയത്ത് അതിനെ തിരിച്ച് മരിക്കുന്നുണ്ട്. യാതൊരു വ്യത്യാസമില്ല. എല്ലാ സ്ഥലത്തും ഒരേപോലെ നീതി നടപ്പാക്കുന്ന ആളാണ് കാലൻ, സമയം. ആ സമയം, ആ കാലന്റെ നിറം കറുപ്പാണ്. ആ കറുപ്പാണ് ഇന്ന് കോടതിയില് വക്കീലന്മാര് കോട്ടായി ധരിച്ചിരിക്കുന്നത്. അത് നീതിയുടെ നിറമാണ്. അതുകൊണ്ടാണ് കാലന്റെ വാഹനമായി കാക്കയെ കൊടുത്തിട്ടുള്ളത്. ആ കാക്കയെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല, കാക്ക ചെയ്യുന്ന ഒരു ധർമ്മം വളരെ വലുതാണ്. 10 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കാക്ക ലീവ് എടുത്താൽ നമുക്കൊരു പക്ഷെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കും. അത്രയും മാലിന്യങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ആ മാലിന്യങ്ങൾ മുഴുവൻ പ്രകൃതിയെ ശുചിയാക്കുന്നത് ഈ കാക്കയാണ്. ആ കാക്കയെ നമ്മൾ ബഹുമാനിക്കല്ലേ. പിന്നെ കാക്ക ചോറെടുക്കാത്തതിന്റെ കാരണം, അത് പലപ്പോഴും 364 ദിവസവും നമ്മൾ കാക്കേനെ കണ്ട കല്ലെടുത്തത്. ഇതിന്റെ 365 ദിവസം ചോറ് വെച്ചിട്ട് കാക്കയെ വാന്ന് പറഞ്ഞാൽ കാക്ക വരുമോ? കാക്കയ്ക്കും ഉണ്ടാവില്ല ഒരു മിനിമയുകോ, അതുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു പക്ഷെ കാക്കയ്ക്ക് മനുഷ്യന്മാരുടെ ഭയമാണ്. ദിവസവും കല്ലെടുത്തെറിയുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസവും കാക്കയ്ക്ക് ചോറ് വെച്ച് കാക്കയെ വിളിക്കുമ്പോൾ കാക്ക വിചാരിക്കുന്നത് മിക്കവാറും കെണി വെക്കാനാണ് എന്നായിരിക്കാം. മനുഷ്യനെ കുറിച്ചുള്ള കാക്കയുടെ ധാരണ മിക്കവാറും അപ്രകാരമാവാനാണ് സാധ്യത. തീർച്ചയായിട്ടും എന്റെ അച്ഛൻ
മരിച്ചതിന് ശേഷം കാക്കയായിട്ട് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അച്ഛന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് മിനിമം ഒരു സിംഹമായിട്ടോ ഒരു ആനയായിട്ടോ ഒക്കെ വരാനേ സാധ്യതയുള്ളൂ. എന്തായാലും കാക്കയായിട്ട് വരും. കാക്ക മോശമായതുകൊണ്ടല്ല, ലോകത്ത് അനേകായിരം ജീവജാലങ്ങളുണ്ട്. നമ്മളുടെ കർമ്മത്തിനനുസരിച്ച് വിവിധ യോനികളിലാണ് ഓരോ ആൾക്കാരും ജനിക്കുന്നത്. ജീവന്റെ യാത്ര, നമ്മൾ ചെയ്ത ധർമ്മങ്ങൾക്കനുസരിച്ച് കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മൾ വിവിധ യോനിയിലേക്ക് ആണ് ജനിച്ച് നമ്മുടെ കർമ്മ ചക്രത്തിലൂടെ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ലോകത്തിലെ മുഴുവൻ ആൾക്കാരും മരിച്ചാൽ കാക്കയായിട്ട് വരുമെന്നുള്ള ചിന്ത അത് ബാലിശമാണ്, അത് സനാതനമല്ല. തീർച്ചയായിട്ടും കാക്കയെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. കാക്ക ചോറെടുത്തില്ല എന്ന് കരുതിയിട്ട് ആ കാക്കയെ അത് പിതൃക്കളുടെ ദോഷമാണെന്ന് കരുതരുത്. അത് മാത്രമല്ല, അത് മറ്റേതെങ്കിലും ജീവികള് അത് കഴിക്കുന്ന സമയത്ത് അതിനെ ഉപദ്രവിക്കുകയും ചെയ്യരുത്. പലപ്പോഴും നമ്മൾ വലിച്ചോറിട്ട് കഴിഞ്ഞാല് കാക്കയ്ക്ക് പകരം കോഴി എങ്ങാനും വന്നത് കൊത്തിയാൽ ആ കോഴീന്റെ അടിയന്തരം അടുത്ത 10 ദിവസം നടത്തേണ്ടി വരും. ആ കോഴിയെ നമ്മൾ തല്ലിക്കൊല്ലും. അതല്ല, ലോകത്തിലെ എല്ലാ ജീവികളും നമ്മൾക്ക് ബഹുമാനീയരാണ്, നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്, നമുക്ക് ദേവതാ സ്ഥാനത്തുള്ളവരാണ്. ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യാനാണ് ഇത്തരം ഓരോ ജീവികളെ ഓരോ സ്ഥലത്ത് സനാതന ധർമ്മം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നന്ദി, നമസ്കാരം.